ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം ജായിസാവുക എന്നതാണ്. ഖലഖലകും മാഫിൽ അർളി ജമീഅ, അള്ളാഹു ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്കാണ് സൃഷ്ടിച്ചത്. ഈ ആയത്ത് പറഞ്ഞിട്ട് ഉസൂൽ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലൊരു ചർച്ച നമുക്ക് കാണാൻ കഴിയും. ഉസൂൽ ഫിഖിലേക്ക് പോകേണ്ടതില്ല, നമ്മുടെ ഷാഫി മദ്ഹബിൻ്റെ കായതയിൽപ്പെട്ടതാണ്. ഇന്ന കുല്ല ഷൈഇൻ ലം യരിദ് ഫീഹി നഹിയു യജൂസു ഫീലുഹു. നഹി വരാത്ത ഏതൊരു പ്രവർത്തനവും പ്രവർത്തിക്കൽ അനുവദനീയമാണ് എന്നാണ്. നഹി വരേണ്ടത് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവകളിൽ നിന്നാണ്. എന്നിവകളിലൂടെ ഒന്നും നഹി വന്നിട്ടില്ല, അത് പ്രവർത്തിക്കൽ ജായിസ് എന്നാണ് ഷാഫി മദ്ഹബിലെ അടിസ്ഥാന കായിക. ശർഈയായ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാത്തത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ അതാണ്. ശർഈയായ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ ശർഈയായ പ്രമാണങ്ങളോട് വിരുദ്ധമായിട്ട് വരുന്ന ഏതൊരു കാര്യവും ഹറാമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ശർഈയായ പ്രമാണങ്ങളോട് യോജിക്കുന്നത് ഏത്, വിയോജിക്കുന്നത് ഏത് എന്ന് കണ്ടെത്തേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റഹിമഹുല്ലയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ, അപ്പൊ എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഇത് ഷറഈനോട് യോജിക്കുന്നതോ വിയോജിക്കുന്നതോ? ഷറഈനോട് യോജിക്കുക വിയോജിക്കുക എന്ന സംഗതി, ഇത് മനസ്സിലാക്കേണ്ടത് ഇജ്തിഹാദിലൂടെയാണ്. ഇജ്തിഹാദിന് യോഗ്യരായ ആളുകൾ അത് കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെതായ ഹുക്കുമുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കതിനെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഷറഇന്റെ നാക്കിലീങ്ങളും അതിൽ ഇജ്തിഹാദ് നടത്താൻ യോഗ്യരുമായ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അവരുടെ കായികൾക്കനുസൃതമായിട്ട് പിൽക്കാല ഫുഖഹാദ് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ എന്തെങ്കിലുമൊക്കെ സമസ്യകൾ സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിന് മതപരമായ ഹുക്കുമുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതറിയേണ്ടത് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആളുകൾ പിന്നീട് വന്ന ബഹുമാനപ്പെട്ട നബി ഇമാമ്, ഞങ്ങൾ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹലൈതമി പോലുള്ള ആളുകൾ പുതിയ സംഗതികളൊക്കെ വരുമ്പോൾ ഇതാണ് ഷാഫി മദ്ഹബിന്റെ കായിദ, അപ്പൊ ഇതനുസരിച്ചിട്ട് ഇങ്ങനെയാണ് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പുതിയ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ ഹുക്കുമുകൾ ഞങ്ങളുടെ ഇമാമുമാരെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായ ഒരു നിർവചനം നൽകാൻ കഴിയും. ഇജ്മാ, ഖിയാസ് എന്നിവയുടെ നിർവചനം ഒന്ന് വ്യക്തമാക്കി തരണം. ചോദിച്ചത് വേറൊന്ന് കാരണത്താലല്ല, ഒരുതരം പാതി ഇജ്തിഹാദുമായിട്ട് സമീപിക്കുമ്പോൾ ഇവയുടെ നിർവചനങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് വിയോജിക്കൽ സ്വാഭാവികമാണല്ലോ. ഇമാമുമാർ തെളിവ് സഹിതം ഉദ്ധരിച്ചാൽ മാത്രം സ്വീകരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ഇജ്മാഉം ഖിയാസും അംഗീകൃതമാകാനുള്ള നിബന്ധനകൾ കൂടി വ്യക്തമായി വ്യക്തമാക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ നിങ്ങളുടെ ഇജ്മാ എന്ന് വെച്ചാൽ ഇപ്പം മുജ്തഹിദി ഉമ്മത്തി മുഹമ്മദ് അല്ലെങ്കിൽ എന്താണ് ഈ ഉമ്മത്തിലെ മുജ്തഹിദീങ്ങളുടെ ഏകോപന അഭിപ്രായം എന്നാണോ അതോ സഹാബത്തിന് മാത്രം ഏകോപന അഭിപ്രായം എന്നാണോ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ മലയാളത്തിലുള്ള ഹുത്തുബ അല്ലെങ്കിൽ അറബിയതര ഭാഷകളിലെ ഹുത്തുബയുടെ ഹുക്കും എന്തായിരിക്കും? അത് ബിദഅത്താണോ ഹറാമാണോ? അതൊക്കെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ വിഷയാവതരണം ശരിക്കും കേൾക്കാത്തത് കൊണ്ടാണ് മുസ്ലിയാർ ഇങ്ങനെ ഒരു ചോദ്യവുമായി വന്നിട്ടുള്ളത്. വിഷയാവതരണത്തിൽ ഞാൻ ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും ഞാനതൊന്ന് വിശദമായി പറയാം. അൽ അസ്ലു ഫിൽ അഷിയാഇ അലിബാഹ എന്നൊരു കായിദ ഫുഖഹാക്കൾക്കിടയിലുണ്ട്. അത് ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കളും അതുപോലെ ചില ആളുകളുമാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിലെ ആശയം വേറെ രീതിയിലാണ്, നിലപാട് വേറെ രീതിയിലാണ്. ഏതോ ആവട്ടെ, ഈ പറഞ്ഞത് എവിടെയാണ്? അൽ അസ്ലു ഫിൽ അഷിയാഇ അലിബാഹ, കാര്യങ്ങളിലുള്ള അസ്ലു ഇബാഹത്താണ്, ഹലാലാണ് എന്ന് പറഞ്ഞത് എവിടെയാണ്? അത് മുആമലാത്തിലാണ്, അല്ലാതെ ഇബാദാത്തിലല്ല. ഇബാദാത്ത് ഖുർബാത്തുകൾക്ക് നസ് തന്നെ വേണം, അവിടെ നിരോധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇബാദാത്ത് ഖുർബാത്ത് ഉണ്ടാക്കാൻ പറ്റൂല. ഇന്ന കാര്യം ഇബാദത്തിൽപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്ന ഇതിന് ഷാരിയയിൽ നിന്നുണ്ടായിരിക്കണം, ശറഅ് അതിലേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കണം. അപ്പോൾ മാത്രമാണ് അത് ഇബാദാത്ത് കുർബാത്തിൽപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് നിരോധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അതിന് കാണാൻ പറ്റും. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ തന്നെ ഫിഖ്ഹിൽ കാണാം, വുദു ചെയ്യുമ്പോൾ പരടി തടയിൽ സുന്നത്തില്ല, മറിച്ച് അത് ബിദഅത്താണ്. എന്തുകൊണ്ടാണ് അത് ബിദഅത്തായത്? നിരോധനം വന്നിട്ടുണ്ടോ?
വുദു ചെയ്യുമ്പോൾ പെരടി തടയരുത് എന്ന നിരോധനം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ കാര്യങ്ങളിലുള്ള അസല് ഹലാലല്ലേ, ഇബാഹത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? തയ്യാറുണ്ടോ ഷാഫി മദ്ഹബുകാർ? ഇല്ല. അവരതിനെ ബിദഅത്തിൽ പെടുത്തുകയാണ്. സുന്നത്തല്ല, മറിച്ച് ബിദഅത്താണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഗതികൾ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മുസ്ലിം ചോദ്യത്തിൽ ഉന്നയിച്ച ആ അടിസ്ഥാന തത്വം നിലവിലുണ്ട്. പക്ഷേ അത് ഇബാദത്ത് ഖുർബാത്തിലല്ല, മറിച്ച് മറ്റ് മുആമലാത്തുകളിലാണ്. മുആമലാത്ത് വിഷയങ്ങൾ, ആദാത്ത് മുആമലാത്തുകളിൽ ഒരു കാര്യം നിരോധിച്ചെങ്കിൽ മാത്രമാണ് അത് നിരോധനത്തിൻ്റെ പരിധിയിൽ പെടുള്ളൂ. നിരോധിക്കാത്ത കാലത്തോളം അതിൻ്റെ അസൽ അനുവദനീയമാണ്, ഹലാലാണ്. ഇപ്പോൾ നമുക്ക് മാംസം കഴിക്കാം. മാംസം കഴിക്കൽ അനുവദനീയമാണ്. അതിൽ നിന്ന് ഏതിനൊക്കെയാണ് അള്ളാഹു നിരോധിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത്? അല്ലാത്ത മാംസങ്ങൾ നമുക്ക് കഴിക്കാം. അതുപോലെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ്. നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കാം, ഏത് വസ്ത്രം നമുക്ക് ധരിക്കാം. പക്ഷെ അതിൽ നിന്ന് അള്ളാഹു ഹറാമാക്കി മാറ്റി നിർത്തിയത്, റസൂലുള്ള ഹറാമാക്കി മാറ്റി നിർത്തിയത്, അതുപോലെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് അത് ഹറാമാണെന്ന് സ്ഥിരപ്പെട്ടത്, അതിനെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ. അല്ലാത്തതൊക്കെ അതിൻ്റെ അസൽ ഹലാലാണ്. ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, വെള്ളമാവട്ടെ, ഒക്കത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. യാത്രയാവട്ടെ, എന്തോ ആവട്ടെ, ഹറാമാണെന്ന് ഹുക്കുമ് ചെയ്ത് മാറ്റി നിർത്തിയ മൻ ഉള്ളതിൽ മാത്രമേ നമുക്ക് മാറി നിൽക്കേണ്ടതുള്ളൂ. അല്ലാത്തതിൻ്റെ അസൽ നമുക്ക് അത് ഹലാലാണ്. എന്നാൽ ഇബാദത്ത് ഖുർബാത്തുകൾക്ക് അത് പറ്റൂല, ആ അടിസ്ഥാന തത്വം പോരാ. ഇബാദത്ത് ഖുർബാത്തുകൾക്ക് ഇത് ഇബാദത്താണ് എന്ന് അറിയിക്കുന്ന എന്ത് വേണം? ഇതിന് വരണം, ഷാരിയയിൽ നിന്നുള്ള ഇതിന് വരണം, അംഗീകാരം വേണം. വബാബുൽ ഖുർബാത്ത് യുക്തസറു ഫീഹി അലൽ നുസൂസ് വലാ യതസറഫു ഫീഹി ബിഅൻവാഇൽ അഖീസത്തി വല്ലാറാ ഉണ്ടോ? അപ്പോൾ ഇബാദത്ത് ഖുർബാത്തുകൾക്ക് ആ അടിസ്ഥാന തത്വം ബാധകമല്ല. ഇബാദത്ത് ഖുർബാത്തുകൾക്ക് നസ് വരണം. കാരണം ഇബാദത്തുകൾ തൗഖീഫിയാണ്, സമാവിയാണ്, തവക്കുഫിയാണ്. ഷാരി എന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കുക, അവിടെ തവക്കുഫാവണം, അതിമ തൗഖീഫ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഇഷ്ടം പോലെ മതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. മാറ്റ തിരുത്തലുകൾക്കും അധികാരം തന്നിട്ടില്ല. കണ്ട ഇന്നൽ ഇബാദത്തെ മബിനഹ അല തൗഖീഫി, ഷാരിഇൻ്റെ തൗഖീഫിൻ്റെ മേലിൽ എടുക്കപ്പെട്ടതാണ് ഇബാദത്തുകൾ. അൽ അസുലുഫിൽ ഇബാദത്തെ അത്തവക്കുഫു, കണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അൽ അസുലുഫിൽ ഇബാദത്തെ അത്തൗഖീഫ്, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിലെയും മറ്റു പണ്ഡിതന്മാരും പറഞ്ഞത് ഇബാദത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം അവർ അത് കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളിലുള്ള അസല് ഹലാലാണ്, ഇബാഹത്താണ്. ഹലക്കലക്കും മാഫിൽ അർദ് ജമീആ എന്ന് പറഞ്ഞത് ദീനിയായ കാര്യത്തിൽ, ഇബാദത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിലെ കുറിച്ചല്ല. മനസ്സിലായോ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാതെ, ഒന്നുകിൽ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കാം, എന്തോ ആവട്ടെ ആ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യമായി അദ്ദേഹം ഉന്നയിച്ചത് കണ്ട, അൽ അസുലഫുൽ അഷിയ അൽ ഇബാഹ എന്ന അടിസ്ഥാന തത്വം അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബുകാരനായ സക്കരിയ അൻസ്വാരി പറഞ്ഞത് നോക്കാം. നിങ്ങൾ തറാ ദുഹറിൻ്റെ, അല്ല ദുഹയുടെ റക്കായത്തിൻ്റെ കാര്യത്തിലുള്ള ഖിലാഫിൻ്റെ കാര്യത്തിൽ അത് എട്ട് റക്കായത്താണ് എന്ന് വാദിക്കുന്നവർ അതിന് ഹദീസ് കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ എട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. ആ മറ്റൊരു പറഞ്ഞു അത് എട്ടാണ്, ഏറ്റവും കൂടുതൽ ഏറ്റവും അധികരിച്ച റക്കായത്ത് എട്ടാണെന്നതിന് ഇത് തെളിവ് പോരാ എന്ന് പറഞ്ഞപ്പോൾ എന്താ അതിന് മറുപടി കൊടുത്തത്? ഇത് മതി, കാരണം അല്ല അസുലുഫിൽ ഇബാദത്തി അത്തൗഖീഫു ലം തസ്ഹിഹ സിയാദത്തു അലാ ദാലിക, എട്ടിനേക്കാൾ അധികരിച്ചതായിട്ട് റസൂലുള്ള ദുഹ നിസ്കരിച്ചതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ റസൂലുള്ള എട്ടാണ് നിസ്കരിച്ചത്, അപ്പോൾ എട്ടിനേക്കാൾ അപ്പുറം നിരോധിച്ചിട്ടില്ലല്ലോ എന്ന വാദം ഇവിടെ നടക്കൂല. കാരണം ഇത് എന്താണോ കാണിച്ചു തന്നത് അവിടെ നിൽക്കണം. എട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് നിസ്കരിക്കണം, അത് കൂട്ടാൻ നമുക്ക് പാടില്ല. അതിനേക്കാൾ കൂടുതലുണ്ട് ദുഹാൻ്റെ റക്കായത്ത് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. കാരണം ദീനിൻ്റെ കാര്യം ഷാരിഇൻ്റെ മേൽ തവക്കുഫാണ്, തൗഖീഫിയാണ്. അവിടെ നമ്മുടെ റഅ്യികൾക്ക് പ്രസക്തിയില്ല. പിന്നെ ഇവിടെ മുസ്ലിർ ചോദിച്ച ഒരു ചോദ്യം, അത് അസ്ഥാനത്താണ്. അത് വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ ചോദിക്കേണ്ടിയിരുന്നു. നമ്മുടെ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് ആണല്ലോ. നിങ്ങളെന്താണ് ഇജ്മാ കൊണ്ട് വിവക്ഷിക്കുന്നത്? എന്താണ് ഖിയാസ് കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നത്? എന്താണ് ഹദീസ് കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നത്? എന്താണ് ഖുർആന് കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നത് എന്ന് വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ ചോദിക്കേണ്ടിയിരുന്നു. ഇതറിയാത്ത ആളാണ് ഇതെങ്കിൽ, ഇതറിയുന്ന ആളായത് കൊണ്ടാണല്ലോ സംവാദത്തിന് തയ്യാറായത്. അപ്പോൾ പിന്നെ ഇവിടെ ചോദിക്കുന്നത് ശരിയല്ല. അതിന് വേണമെങ്കിൽ വേറൊരു സംവാദം നടത്താം. ഇവിടെ നമ്മുടെ വ്യവസ്ഥയിൽ എഴുതിയ വാദവുമായി ബന്ധപ്പെട്ട്, മറുവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.
വ്യവസ്ഥയിൽ എഴുതിയ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരേണ്ടത്. അനുബന്ധ ചോദ്യങ്ങൾ, അനുബന്ധ വിഷയങ്ങളുമായുള്ള ചോദ്യങ്ങൾ ഒരിക്കലും പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് മുസ്ലിയാരെ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബിദാത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുസ്ലിയർക്ക് ചോദിക്കാവുന്നതാണ്. മറ്റു വിഷയങ്ങൾക്ക് വേറെ സംവാദം നമുക്ക് ആ വിഷയത്തിൽ വെക്കാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇനി അൽ ഹാഫിദ് ഫഹദുൽ അമീൻ എന്ന സഹസംവാദകനാണ് അവസരം. അദ്ദേഹം ആദ്യം അന്വേഷിച്ച അന്വേഷണത്തിന് അബ്ദുറസാഖ് മൗലവി വ്യക്തമായി രേഖകൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി താങ്കളുടെ അവസരമാണ്, താങ്കൾക്ക് അബ്ദുറസാഖ് മൗലവിയുടെ മറുപടിയെ നിരൂപണം ചെയ്യാം.